ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഫേസ് പാക്ക് ആയിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തൈര് വെച്ചിട്ടാണ് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ 2 സ്പൂണ് തൈര് ഞാൻ ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നാടൻ തൈര് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് പാല് കാച്ചിട്ട് അതിൽ കുറച്ച് മോരൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നല്ല തൈര് കിട്ടും. അപ്പോൾ അതാണ് എപ്പോഴും നല്ലത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 10 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അടച്ചു വയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടി നല്ല കുറച്ചുകൂടി തരികളുണ്ട്, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയുന്ന തരത്തിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ അഴുക്കുകൾ, അതുപോലെ മാലിന്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഫേസിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് തിളക്കം വയ്ക്കാനായിട്ട് ഈ മുൾത്താണി മിട്ടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൾത്താണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പനിനീര്, റോസ് വാട്ടർ അറിയാമല്ലോ, റോസ് വാട്ടറും ഏറ്റവും നല്ലതാണ്. നമ്മളിതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടായാലും നമുക്കിത് കലക്കിയെടുക്കാം, പക്ഷേ ഞാനിപ്പോൾ റോസ് വാട്ടർ തന്നെ എടുത്തിട്ട് തന്നെയാണ് കലക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷമാണ് മുൾത്താണി മിട്ടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന സൺബേണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പോവാനായിട്ട് നമുക്ക് ഈ മുൾത്താണി മിട്ടി കൊണ്ട് കഴിയും. മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മൾ മുൾത്താണി മിട്ടി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനത് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഇത് ഡ്രൈ ആവും. അതിനുശേഷം നമുക്കിത് കഴുകി കളയാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് വീക്കിലി ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് കാര്യമായ മാറ്റങ്ങളുണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൈ ഡ്രൈ ആയതാണ് കാണിക്കുന്നത്, അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഒറ്റ യൂസിൽ നമുക്ക് ഫലം കാണില്ല. നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചെറിയൊരു മോയ്സ്ചറൈസർ എൻ്റെ കൈക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മാറ്റം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളത് നന്നായിട്ട് വീക്കിലി ട്വൈസ് എങ്കിലും യൂസ് ചെയ്യണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.